നമ്മളിൽ പലർക്കും പാമ്പുകളെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യമായി ഭയമാണ് വരുന്നത്. മൃഗങ്ങളുടെ പട്ടികയിലെ രാജാവ് സിംഹമാണെങ്കിൽ ഇഴജന്തുക്കളിലെ രാജാവ് രാജവെമ്പാലയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ രാജവെമ്പാലയെക്കുറിച്ചുള്ള ചില സവിശേഷതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. രാജവെമ്പാലയുടെ ശരാശരി ആയുസ്സെന്ന് പറയുന്നത് 20 വർഷമാണ്. 18 കിലോ മുതൽ 20 കിലോ വരെ ഭാരമുണ്ടാകും ഇവയ്ക്ക്. ഇവയുടെ ഭാരത്തിനനുസരിച്ച് ഇവയുടെ വിഷസഞ്ചിക്കും വലിപ്പമുണ്ടായിരിക്കും. ഒരൊറ്റ കടിയിൽ 20 മനുഷ്യരെയോളം കൊല്ലുവാൻ വരെ സാധിക്കുന്നവർ കൂടിയാണ് രാജവെമ്പാലകൾ. ഇന്ത്യ, നേപ്പാൾ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ശരാശരി 10 അടി മുതൽ 13 അടി വരെ നീളം വയ്ക്കാറുണ്ട് ഇവറ്റകൾ. കൂടാതെ മറ്റു പാമ്പുകൾക്ക് വലിയൊരു ഭീഷണി കൂടിയാണ് രാജവെമ്പാലകൾ. കാരണം ഇവയുടെ പ്രധാന ആഹാരം തന്നെ മറ്റു പാമ്പുകളാണ്. ശക്തമായ ന്യൂറോടോക്സിക് വിഷമാണ് രാജവെമ്പാലകൾക്കുള്ളത്. രാജവെമ്പാലയുടെ കടിയേറ്റാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ മരണം സംഭവിക്കുന്നതാണ്. ലോകത്തിൽ തായ്ലൻഡിൽ മാത്രമാണ് ഇവയുടെ വിഷത്തിനെതിരെയുള്ള ആന്റിവെനം നിർമ്മിക്കപ്പെടുന്നത്. മറ്റ് പല പാമ്പുകളെ വച്ച് നോക്കുമ്പോൾ വെള്ളത്തിലും മണ്ണിലും മരങ്ങളിലും ഇവയെ കാണുവാൻ സാധിക്കുന്നതാണ്. പ്രജനന സമയത്ത് മണ്ണിനു മുകളിലായി കൂട് നിർമ്മിക്കുന്ന ഒരേ ഒരു പാമ്പും രാജവെമ്പാലയാണ്. യഥാർത്ഥത്തിൽ മറ്റു പാമ്പുകളുടെ വിഷത്തെ അപേക്ഷിച്ച് വീര്യം കുറവാണ് രാജവെമ്പാലയുടെ വിഷത്തിന്. എന്നാൽ മറ്റു പാമ്പുകൾ ഒറ്റക്കടിയിൽ പുറത്തുവിടുന്ന വിഷത്തിന്റെ 10 ഇരട്ടിയോളം വിഷം ഒരൊറ്റ കടി കൊണ്ട് പുറത്തുവിടുവാൻ രാജവെമ്പാലയ്ക്ക് കഴിയുന്നതാണ്. ഇതു കാരണമാണ് ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ മരണം സംഭവിക്കുന്നത്. വലിയ അപകടങ്ങൾ മണക്കുമ്പോൾ മാത്രമാണ് ഇവ കടിക്കുവാനായി ഒരുങ്ങുന്നത്. രാജവെമ്പാല പലരെയും കടിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും ഡ്രൈ ബൈറ്റുകളാണ്. അതായത് ഇരയുടെ ദേഹത്ത് മനഃപൂർവ്വം വിഷം കയറ്റാതെ കടിക്കുവാനുള്ള കഴിവിനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. രാജവെമ്പാലയുടെ കടിയേറ്റവരിൽ 40% പേരിലും വിഷം കയറിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇരയെ ദഹിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവറ്റകൾ കൂടുതലായും വിഷം ഇരയിലേക്ക് കുത്തിവെക്കുന്നത്. താൻ അപകടഘട്ടത്തിലായെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവ തന്റെ ഇരയെ വലിയ തോതിൽ ഉപദ്രവിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.